സോ അപ്പോൾ നാളെ വരാൻ പോലും നമ്മുടെ മാഞ്ചസ്റ്ററിൻ്റെ ബാക്കാണ്. റുമിനിക്ക് വേണ്ടിയാണ് കുറേ പേര് വെയിറ്റ് ചെയ്ത്, കാരണം റുമ്മിയുടെ സി എഫ് കാർഡ് അത് ബൂസ്റ്റർ കാർഡ് വരാൻ വേണ്ടി കുറേ വെയിറ്റ് ചെയ്ത സാധനമാണ്. ആക്ച്വലി റുമ്മിയുടെ കാർഡ് ഇല്ല. സോ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മാഞ്ചസ്റ്ററിൻ്റെ മൂന്ന് സി എഫ് ആണ് വരാൻ പോകുന്നത്. സോ ഒന്ന് മൈക്കിൾ ഓവൻ, രണ്ട് റോബി കീൻ, പിന്നെ നമ്മുടെ ഈ കാന്റോണ എന്ന് പറഞ്ഞ പ്ലെയറാണ്. ഈ കാന്റോണ ഈ ഒരു പ്ലെയറാണ്. സോ ഈ ഒരു പ്ലെയർ ഡീപ് പ്ലേയിങ് ഫോർവേഡ് ആണ്. സോ നമ്മുടെ കീനും നമ്മുടെ ഓവനും നമ്മുടെ ഗോൾ പോച്ചർ കാർഡാണ്. സോ റുമ്മി ആയിരുന്നെങ്കിൽ കുറച്ച് കോയിൻസ് മേടിച്ച് പൊടിച്ചെടുക്കാമായിരുന്നു, കാരണം റുമ്മിക്ക് വേണ്ടി എന്തായാലും കുറേ പേര് കോയിൻസ് പൊടിക്കാണ്. ഇപ്പം ഓഫറും കിടപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും കുറച്ച് കോയിൻസ് എല്ലാവരും വാങ്ങി തന്നെയായിരുന്നു, കുറച്ച് സെയിൽസ് അവന്മാർ കിട്ടില്ല. പക്ഷേ റൂമി ഇല്ലാത്തതുകൊണ്ട് അധികം എന്തായാലും കോയിൻസ് ആരും പൊടിക്കാൻ ചാൻസ് ഇല്ല. എന്തായാലും ഓവന് വേണ്ടി അധികം ആരും പൊടിക്കാൻ ചാൻസ് ഇല്ല. സോ നമ്മുടെ റുമിനിക്ക് വന്നായിരുന്നെങ്കിൽ ആക്ച്വലി കുറച്ച് കോയിൻസ് എല്ലാവരും പൊട്ടിച്ചേർന്നില്ലേ. റുമ്മിയുടെ കാർഡ് ഏകദേശം 103 പോകുന്നു പറയുന്നുണ്ട്. സോ ഈ ഒരു കാർഡിന് വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തത്. മിക്കവാറും ഇപ്പോൾ നെക്സ്റ്റ് റൗണ്ട് ചിലപ്പോൾ വരുമായിരിക്കാം. ഇപ്പോൾ വന്ന റിപ്പോർട്ട് പ്രകാരം എന്തായാലും ഈ മൂന്ന് പ്ലെയറാണ് വരാൻ പോകുന്നത്. മേബി ചേഞ്ച് ആവാം, അങ്ങനെ ആ ചരിത്രമൊക്കെ ഉണ്ട് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഷൂപ്പറായിട്ടും കോയിൻസ് കുറച്ച് വാങ്ങിക്കിറക്കണം, കാരണം കിട്ടിക്കഴിഞ്ഞാൽ മുതൽ ഐറ്റമാണ് റുമ്മിയുടെ കാർഡ്. സോ ലാസ്റ്റ് ഇയർ നമുക്കറിയാം ബെസ്റ്റിലാക്കാൻ റുമ്മിയുടെ കാർഡ് വേറെ ലെവൽ കാർഡായിരുന്നു അല്ലേ. സോ റുമ്മിക്ക് വേണ്ടിയും റാഷ്ഫോർഡിന് വേണ്ടിയും കക്കായ്ക്ക് വേണ്ടിയും ബെക്കമ്മിന് വേണ്ടിയൊക്കെ നമുക്കറിയാം, ജെറാർഡിന് വേണ്ടിയൊക്കെ നമ്മൾ ഒരുപാട് കോയിൻസ് പൊടിച്ചതാണ്. ഇപ്പം ഇപ്പോൾ അത്യാവശ്യം കോയിൻസൊക്കെ നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ട്, കുഴപ്പമില്ലാത്തൊക്കെ ഒരു 10-250 കോയിനൊക്കെ ഇപ്പം മിക്കവാറും കിട്ടുന്നുണ്ട്. സോ ഇതൊന്നും മുതലാവത്തില്ല, എന്നാലും ആക്ച്വലി നമുക്കിപ്പം കമ്പയറിങ് ടു ലാസ്റ്റ് ഇയർ കുറച്ചുകൂടെ ഗെയിം നല്ലൊരു ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ ഒരുപാട് നല്ലൊരു മോഡ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആ ഒരു ഓഫ്ലൈൻ മോഡൊക്കെ രസമുണ്ട് കളിക്കാനായിട്ട് നമ്മുടെ മൈലീഗൊക്കെ അല്ലേ. സോ അതുപോലെ തന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു കിടിലം ഫോർമേഷനാണ് നമ്മുടെ ഉറുഗ്വായുടെ ഫോർമേഷൻ. സംഭവം നമ്മുടെ 4-2-2 ഫോർമേഷനാണ്. ലെഫ്റ്റ് മിഡും റൈറ്റ് മിഡും കുറച്ച് കയറി നിൽക്കുകയാണ് ഈ ഫോർമേഷനിൽ. സംഭവം നല്ല രസം കളിക്കാനുണ്ട്, പൊസിഷൻ ഗെയിം കളിക്കുന്നത് നല്ല രസം കളിക്കാൻ പറ്റും. ക്വിക്ക് കൗണ്ടറും കുഴപ്പമില്ല, പക്ഷേ കുറച്ചുകൂടെ എഫക്റ്റീവ് പൊസിഷൻ ഗെയിമാണ്, നല്ല നമുക്ക് പാസ് ചെയ്ത് കളിക്കാൻ പറ്റുന്നുണ്ട്. സോ ലാസ്റ്റ് നമുക്കറിയാം ഡെഷാംസിൻ്റെ ഫോർമേഷൻ ഇതായിരുന്നു അല്ലേ. സോ ഡെഷാംസ് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു ഗെയിമിനകത്ത് ലാസ്റ്റ് ഇയറിലൊക്കെ പെസ്സിലൊക്കെ. അപ്പം അതുപോലൊരു കിടിലെ ഫോർമേഷനാണ്. സോ ഈ ഒരു ഫോർമേഷൻ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഇമ്പാക്റ്റ് ഗെയിമിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ റുമ്മിയുടെ കാർഡ് വരുവാണെങ്കിൽ കൊള്ളാം. സോ ഈ മൂന്ന് പ്ലേയേഴ്സാണ് നാളെ മൺഡേ രാവിലെ വരാൻ പോകുന്നത്. സോ ഗൈസ്,